ഹായ് ഓൾ, ഇന്ന് നമ്മൾ റിവാലുവേഷന് നമ്മുടെ മാർക്കിൽ ചേഞ്ച് വന്നാൽ എങ്ങനെ അത് നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ ചേർക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് റിവാലുവേഷനിൽ മാർക്ക് ചേഞ്ച് വന്നെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് റിവാലുവേഷൻ മെമ്മോ പ്രൊഫൈലിലൂടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ മാർക്ക് ലിസ്റ്റിലേക്ക് ഈ മാർക്ക് ചേർക്കുന്നതിനായി യൂണിവേഴ്സിറ്റിക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ആ റിക്വസ്റ്റ് എങ്ങനെ കൊടുക്കാമെന്നാണ് ഇനി പറയുന്നത്. കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ട്രിവാൻഡ്രം എന്ന വിലാസത്തിൽ എക്സാമിനേഷൻ കൺട്രോളർക്കാണ് നമ്മുടെ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. റിക്വസ്റ്റിൻ്റെ ഉള്ളടക്കം ഞാൻ വിവരിക്കാം. റിക്വസ്റ്റിൻ്റെ ഉള്ളടക്കമാണ് ഇനി പറയുന്നത്. വിഷയം പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട്. അടുത്ത പാരഗ്രാഫിൽ കോളേജിൻ്റെ പേര്, ഏത് വർഷമാണ് അഡ്മിഷൻ, അതുപോലെ കോഴ്സിൻ്റെ പേര്, ഒപ്പം വിദ്യാർത്ഥിയായ നിങ്ങളുടെ പേര്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, എന്നിട്ട് ഈ ഫോർമാറ്റിൽ, അതായത് കോളേജിൻ്റെ പേര്, ഡാഷ് വർഷം അഡ്മിഷൻ, കോഴ്സിൻ്റെ പേര്, വിദ്യാർത്ഥിയായ നിങ്ങളുടെ പേരെഴുതുക എന്ന എനിക്ക് ഡാഷ് വർഷം ഡാഷ് മാസം നടന്ന ഡാഷ് സെമസ്റ്റർ എക്സാമിൽ പുനർമൂല്യനിർണയത്തിൽ മാർക്കിന് വർധനയുണ്ട്. അവിടെ ഏത് വർഷം ഏത് മാസം നടന്ന സെമസ്റ്റർ ഏത് സെമസ്റ്റർ പരീക്ഷയാണെന്നും കൂടെ ആ ഡാഷിൽ പൂരിപ്പിക്കേണ്ടതുണ്ട്. അടുത്തത്, ഈ മാർക്ക് ഡാഷ് സെമസ്റ്ററിലെ മാർക്ക് ലിസ്റ്റിലേക്ക് ചേർക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവിടെ സെമസ്റ്റർ ഏതാണെന്നും കൂടെ രേഖപ്പെടുത്തുക. ഈ റിക്വസ്റ്റിൻ്റെ കൂടെ ആ സെമസ്റ്ററിലെ മാർക്ക് ലിസ്റ്റിൻ്റെയും റിവാലുവേഷൻ മെമ്മോയുടെയും പകർപ്പ് കൂടെ ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതാണ് റിവാലുവേഷന് മാർക്ക് ചേഞ്ച് വന്നാൽ റിക്വസ്റ്റ് കൊടുക്കാനുള്ള മാതൃക. ഇതിൻ്റെ ഡോക്യുമെൻ്റ് രൂപം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഹാവ് എ നൈസ് ഡേ. സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ ചെയ്യിച്ചു സർ. ബെൽ ഐക്കൺ ഞെക്കിയെന്ന് പറടാ. ഞെക്കി സർ.